ഹായ് എവരിവൺ, നമ്മളിന്ന് സിക്സ് സെമസ്റ്റർ ബി എസ് സി മാത്തമാറ്റിക്സിൻ്റെ ന്യൂമറിക്കൽ മെത്തേഡ്സ് എന്ന ഭാഗത്തിലെ ഒരു പ്രോബ്ലമാണ് ചെയ്യാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ ആണ്, എ റോഡ് ഈസ് റൊട്ടേറ്റിംഗ് ഇൻ എ പ്ലെയിൻ അബൌട്ട് വൺ എൻഡ്. ഒരു റോഡ് നമ്മളെന്ത് ചെയ്യാണ്, ഒരു ഒരു സ്റ്റീൽ റോഡ് അല്ലെങ്കിൽ റോഡ് നമ്മളെന്ത് ചെയ്യാണ്, ഒരു എൻഡ് നമ്മൾ ഫിക്സ് ചെയ്ത് മറ്റേ എൻഡ് എന്ത് ചെയ്യുമ്പോൾ നമ്മൾ റൊട്ടേറ്റ് ചെയ്യണം. ഓക്കെ, ദ ടേബിൾ ഗിവ്സ് ദ ആംഗിൾ തീറ്റ ഇൻ റേഡിയൻ അറ്റ് ടി സെക്കൻഡ്. ടി സെക്കൻഡ്സിൽ നമുക്കുണ്ടാവുന്ന ഒരു ആംഗിൾ എത്രയാണ്, ആ ആംഗിളാണ് തരുന്നത്. അത് തരുന്നത് എന്താണ്, റേഡിയൻ മെഷറിലാണ്. ഫൈൻഡ് ദ ആംഗുലർ വെലോസിറ്റി അറ്റ് ടി ഇസ് ഈക്വൽ ടു 0.7 സെക്കൻഡ്. ആംഗുലർ വെലോസിറ്റി എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, അതായത് നമ്മളൊരു സാധനം റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അവിടെ നിന്നുണ്ടാവും ഒരു മൂവ്മെൻ്റ് ഉണ്ട്. അപ്പോൾ ഓരോ സെക്കൻഡിലും, ഒരു സെക്കൻഡ് കഴിയുമ്പോൾ ഒരു ഒരു ആംഗിള് ചേഞ്ച് ചെയ്യും, രണ്ട് സെക്കൻഡാകുമ്പോൾ വേറൊരു ആംഗിളിലേക്ക് എത്തിയിട്ടുണ്ടാവും. അങ്ങനെയുള്ള ആംഗിൾ നമുക്ക് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് റൊട്ടേറ്റ് ചെയ്യുന്നതിൻ്റെ വെലോസിറ്റി, റൊട്ടേറ്റ് ചെയ്യുന്ന വെലോസിറ്റി നമ്മൾ പറയാം ആംഗുലാർ വെലോസിറ്റി എന്നാണ്. അത് കണ്ടുപിടിക്കണം അറ്റ് ടി ഈക്വൽ ടു 0.7 സെക്കൻഡ്. അതായത് ടി ഈക്വൽ ടു 0.7 സെക്കൻഡ് ആകുമ്പോൾ എത്രയാണ് അതിൻ്റെ വെലോസിറ്റി എന്ന് പറയണം. അപ്പം നമുക്കറിയാം വെലോസിറ്റി എന്ന് പറഞ്ഞാൽ അതെന്താണ്, അത് ഡി വൈ ബൈ ഡി എക്സ് ആണ് അല്ലേ, നമ്മുടെ തീറ്റയുടെ. ഇവിടെ എന്താണ് നമ്മളെ ഈ റൊട്ടേഷൻ്റെ ഡെറിവേറ്റീവിനെയാണ് നമ്മൾ വെലോസിറ്റി എന്ന് പറയാം, സെക്കൻഡ് ഡെറിവേറ്റീവിനെയാണ് നമ്മൾ ആക്സിലറേഷൻ എന്ന് പറയുക. അപ്പം നമുക്ക് എന്ത് ചെയ്യണം, വെലോസിറ്റി കണ്ടുപിടിക്കണം. ഈ ടി എന്ന സെക്കൻഡ് ആകുമ്പോഴുള്ള എന്ത് ചെയ്യണം, ഡി വൈ ബൈ ഡി എക്സ് ആണ്, അപ്പോൾ ഡി തീറ്റ ബൈ ഡി ടി. ഡി തീറ്റ ബൈ ഡി ടി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഡി തീറ്റ ബൈ ഡി ടി അറ്റ് ടി ഇസ് ഈക്വൽ ടു 0.7. ഇതാണ് ആംഗുലാർ വെലോസിറ്റി. ഇനി ആംഗുലാർ ആക്സിലറേഷൻ എന്ന് പറയുന്നുണ്ടാവും ഡി സ്ക്വയർ തീറ്റ ബൈ ഡി ടി സ്ക്വയർ അറ്റ് ടി ഇസ് ഈക്വൽ ടു 0.7. ഇതാണ് നമ്മളോട് കാണാൻ പറഞ്ഞത്, നമുക്ക് വെലോസിറ്റിയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഉള്ള പ്രശ്നം എന്താ വെച്ചാൽ, നമ്മൾ ഇതുവരെ ചെയ്ത മെത്തേഡിലൊക്കെ ടി എന്നത് ഇതിനകത്ത് ഏതെങ്കിലും ഒരു വാല്യൂ ആയിരുന്നു. ഇവിടെ ടി എന്നുള്ളത് നമുക്ക് 0.7 ആണ്. നമുക്ക് 0.0 ഉണ്ട്, 0.2, 0.4, 0.6, 0.8 ആൻഡ് 1.0 മാത്രമേ ഉള്ളൂ. അതായത് 0.7 എന്നുള്ളത് ഈ ടേബിളിലില്ല, അതായത് ഇതിനിടയിൽ വരുന്നതാണ്. ഈ 6-നും 8-നും ഇടയ്ക്കാണ് വരുന്നത് 7, അതായത് ടേബിളിൽ ഇല്ലാത്ത വാല്യൂസ് ആണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് എങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്യുന്ന മെത്തേഡ് തന്നെയാണ്. നമ്മൾ ടീക്കകത്ത് ഈ ടേബിളിനകത്തുണ്ടെങ്കിൽ യു നമ്മൾ എന്ത് കൊടുത്തിരുന്നു, 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരുന്നു. ഇവിടെ നമ്മൾ യുവിന് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യില്ല, യു കണ്ടുപിടിക്കും. യു കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്, യു ഇസ് ഈക്വൽ ടു എക്സ് നോട്ട് മൈനസ് എക്സ് മൈനസ് എക്സ് നോട്ട് ബൈ എക്സ് മൈനസ് എക്സ് നോട്ട് ബൈ എച്ച് എന്ന് ന്യൂട്ടൺസ് ബാക്ക് ഫോർവേഡിലും, യു ഇസ് ഈക്വൽ ടു എക്സ് എൻ മൈനസ് എക്സ് ബൈ അല്ലെങ്കിൽ എക്സ് മൈനസ് എക്സ് എൻ ബൈ എക്സ് മൈനസ് എക്സ് എൻ ബൈ എച്ച് എന്ന് ന്യൂട്ടൺസ് ബാക്ക്വേർഡ് ഇന്റർപോളേഷനിൽ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ മെത്തേഡ് ചെയ്യണത്. അപ്പോൾ നോക്കണം നമുക്ക് വാല്യൂ എവിടെയാണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് കണ്ടുപിടിക്കേണ്ട വാല്യൂ ഇവിടുത്തെ അല്ലേ, 0.7 വരണത് ഇൻ ബിറ്റ്വീൻ ദീസ് ടു ആണ്. അപ്പോൾ അത് മിഡിലിനേക്കാട്ടിലും അപ്പുറത്താണ്. സോ നമ്മൾ ചെയ്യാൻ പോകുന്നത് ബാക്ക്വേർഡ് ഇന്റർപോളേഷൻ യൂസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കുന്നത് ഡെൽറ്റ അല്ല, ഡെൽ വെച്ചിട്ടാണ് നമ്മൾ സോൾവ് ചെയ്യാം. ഓക്കെ, ഇത് സെൻറ്ററിൻ്റെ അപ്പുറത്തായതുകൊണ്ട് എന്ത് ചെയ്യും, നമ്മൾ ന്യൂട്ടൺസ് ബാക്ക്വേർഡ് ഇൻ്റർപ്രേഷൻ യൂസ് ചെയ്തിട്ടാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. നമ്മൾ ആദ്യം എന്ത് ചെയ്തു, ന്യൂട്ടൺസിൻ്റെ ബാക്ക്വേർഡ് ടേബിൾ കൺസിഡർ ചെയ്തു. ടി തീറ്റ നെബുല തീറ്റ നെബുല സ്ക്വയർ തീറ്റ നെബുല ക്യൂബ് തീറ്റ ആൻഡ് നെബുല റേസ്റ്റ് 4 തീറ്റ രണ്ടും കണ്ടുപിടിച്ചു. ഓക്കെ, ഹിയർ വാട്ട് ഇസ് ദിസ് ഇസ് ടി എൻ എക്സ് എൻ എന്ന് പറയുമ്പോൾ ടി എൻ ആണ് കൊടുക്കുന്നത്. ദിസ് ഇസ് തീറ്റ എൻ വൈ എൻ എന്ന് പറഞ്ഞാൽ പോലും തീറ്റ എൻ. ഇത് നെബുല തീറ്റ എൻ, ഇത് നെബുല സ്ക്വയർ തീറ്റ എൻ, ഇത് നെബുല ക്യൂബ് തീറ്റ എൻ, ഇത് നെബുല റേസ്റ്റ് 4 തീറ്റ എൻ. ഇതാണ് നമ്മളെ വാല്യൂസ്. ആൻഡ് എച്ച് ഇസ് ഈക്വൾ ടു ഇവിടെ തരും, എച്ച് ഇസ് ഈക്വൾ ടു 0.2. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടി എക്സ് എൻ എന്ന് പറഞ്ഞാൽ ടി എൻ ആണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ളത്, കാരണം നമ്മൾ എന്താണ് ടേബിൾ ടിയിലാണ്. ഓക്കെ, നമ്മൾ സാധാരണ ഇതിവിടെ എക്സ്
അല്ലേ, ഇത് എക്സ് ഇത് വൈ അങ്ങനെയാണ് പോകാറുള്ളത്. ഇവിടെ എക്സിന് പകരം ടി ആണ്, തീറ്റയ്ക്ക് പകരം വൈ ആണ്. അപ്പൊ എക്സ് എൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ടി എൻ ആൻഡ് ദാറ്റ് ഈസ് 1.02. എക്സ് ഇസ് ഈക്വൽ ടു നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഏത് പോയിന്റില്ല, 0.7 എന്നുള്ള പോയിന്റ് ആണ്. അപ്പൊ എക്സ് എന്ന് പറഞ്ഞാൽ 0.7 ആണ്. എച്ച് ഇസ് ഈക്വൽ ടു 0.2. ദെർഫോർ യു ഇസ് ഈക്വൽ ടു ന്യൂട്ടൺസ് ബാക്ക്വേർഡ് ഇന്റർപോളേഷൻ ഫോർമുല വെച്ച് യു ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് എക്സ് എൻ ബൈ എച്ച് എന്ന് കിട്ടും. ഇത് 0.7 മൈനസ് 1.0 ആണ്. 1.0 മൈനസ് 0.2 ദാറ്റ് ഈസ് മൈനസ് 1.5 എന്ന് കിട്ടും. ഓക്കെ, മൈനസ് 1.5. മൈനസ് 1.5 എന്നിട്ടും ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോകണം, ന്യൂട്ടൺസ് ബാക്ക്വേർഡ് ഇന്റർപോളേഷന്റെ ഫോർമുല വെച്ചിട്ട് ഡെറിവേറ്റ് കാണാണ്. ഡി തീറ്റ ബൈ ഡി ടി അച്ച ടി ഇസ് ഈക്വൽ ടു 0.7 ഇസ് ഈക്വൽ ടു 1/h നെബുല തീറ്റ, തീറ്റ എൻ ആണ്, തീറ്റ എൻ നെബുല തീറ്റ എൻ നെബുല സ്ക്വയർ ഇവിടെയൊക്കെ എൻ ആണ് കേട്ടോ, നെബുല തീറ്റ എൻ 2u+1/2 നെബുല സ്ക്വയർ തീറ്റ എൻ 3u² + 6u+2/6 ഇൻ നെബുല ക്യൂബ് തീറ്റ എൻ പ്ലസ് എക്സെട്ര ഉണ്ട്. അടുത്ത ടൈം ഉണ്ടാവും, പക്ഷെ നമുക്ക് നമുക്ക് തന്നിട്ടുണ്ട് നെബുല റേസ്റ്റ് 4 is 0. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നെബുല റേസ്റ്റ് 4 മുതൽ ടേംസ് വേണ്ട, അത് 0 ആയി പോകും. അടുത്ത ടേമിൽ നെബുല റേസ്റ്റ് 4 ടേമാണ് വരിക. അപ്പൊ ഇനി നോക്കാം, ഇതെങ്ങനെയാണ് ഈ 2u+1 അത് കിട്ടിയത് നമുക്കറിയാം. അപ്പൊ നമ്മളെ ഇക്വേഷൻ എന്താണ്, ദാറ്റ് ഈസ് യു ഇൻഡു നെബുല തീറ്റ നമ്മുടെ ഇക്വേഷൻ, നമ്മളെ ന്യൂട്ടൺസ് ബാക്ക്വേർഡിൻ്റെ ഇക്വേഷൻ എന്താണ്, ഫസ്റ്റ് ടേം വൈ ഇസ് ഈക്വൽ ടു വൈ എൻ മൈനസ് യു ഇൻറ്റു നെബുല തീറ്റ എൻ പ്ലസ് യു ഇൻറ്റു യു പ്ലസ് 1/2 ഫാക്ടോറിയൽ ഇൻറ്റു നെബുല സ്ക്വയർ തീറ്റ എൻ പ്ലസ് എക്സെട്ര പ്ലസ് യു ഇൻറ്റു u+1 × u+2/3 ഫാക്ടർ അങ്ങനെ വരിക. അപ്പൊ നോക്കുക, ഇവിടെ വൈ എന്നിന്റെ ഡെറിവേറ്റീവ് 0 ആയി പോയി. അപ്പൊ ഈ ടേം രണ്ടും പോയി. ഇനി യുവിന്റെ ഡെറിവേറ്റീവ് എന്താ, വാട്ട് ഇസ് ദ ഡെറിവേറ്റീവ് ഓഫ് യു, ഇറ്റ്സ് 1. അപ്പൊ ഈ ടേമിന്റെ ഡെറിവേറ്റീവ് ആണ് ഇവിടെ എഴുതിയത്. ഓക്കെ, അപ്പൊ യുവിന്റെ ഡെറിവേറ്റീവ് 1 തീറ്റ, നമ്മൾ നെബുല തീറ്റ എന്നുള്ളത് ഇവിടെ എഴുതി. ഓക്കെ, ഇനി അടുത്ത ടേം എന്താ ഉണ്ടാവുക, u × u+1 ഇതിനെ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക, ദാറ്റ് ഈസ് u²+u/2 അതിൻ്റെ ഡെറിവേറ്റീവ് ആണ് ഇത്, 2u+1/2. ഓക്കെ, ദെൻ അതുപോലെ u × u+1 × u+2 അതിൻ്റെ ഡെറിവേറ്റീവ് ആണ്, അത് സോൾവ് ചെയ്യുക, അതിൻ്റെ ഡെറിവേറ്റീവ് ആണ് 3u²+6u+2/6. ഇതിന് യുവിന് 0 കൊടുക്കുമ്പോഴാണ് നമുക്ക് നേരത്തെ ഇക്വേഷനിൽ 1/2 × Δyn+1/3 × Δ²yn ഒക്കെ നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പം യുവിന് 0 കൊടുക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ ഇക്വേഷൻ. അത് കാണാതെ പഠിക്കുക. നമ്മൾ എന്ത് ചെയ്യുക, വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ വി ഗെറ്റ് ദിസ് ഇസ് ഈക്വൽ ടു 1/0.2 × നെബുല തീറ്റ നോട്ട് ഈസ് 3 ദാറ്റ് ഈസ് 1.2 1.2 + 2 × −1.5 + 1/2 × നെബുല² ദാറ്റ് ഈസ് 0.3 + 3 × −1.5 + 6 × സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ യു ഗെറ്റ് ദ ആൻസർ 4.496 റേഡിയൻ പെർ സെക്കൻഡ് കിട്ടും. ഇതാണ് ആംഗുലാർ വെലോസിറ്റി. ഇതാണ് ആംഗുലാർ വെലോസിറ്റി കാണാനുള്ള ഇക്വേഷൻ. ഇനി നമ്മളോട് ചോദിച്ചിട്ടുള്ള ആംഗുലർ വെലോസിറ്റി മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. ഇനി ആംഗുലാർ ആക്സിലറേഷൻ ചോദിച്ചാൽ നമുക്ക് എങ്ങനെ ചെയ്യാം, ഇത് നമ്മൾ എന്ത് ചെയ്താൽ മതി, ഒരു വട്ടം കൂടി ഡിഫറൻഷിയേറ്റ് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് ∂2² θ/∂t² (t=0.7 ഇക്വേഷൻ ഇതാണ്, 1/h² ഇതിൻ്റെ ഡെറിവേറ്റീവ്.
നേരെ ഡെറിവേറ്റീവ് ചെയ്യുക. ഇതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ എന്താ കിട്ടുക നോക്കി നോക്കൂ. ആദ്യത്തെ ടേമിൽ യുവിൻ്റെ ടേമിൽ നമ്മൾ യു വെച്ചിട്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. അപ്പോൾ 1/h² ഇൻറ്റു ചെയിൻ റൂളാണ്, അതുകൊണ്ടാണ് യു വെച്ച് ചെയ്യുന്നത്. 1/h² ഇൻറ്റു ഇതിനകത്ത് യു ഇല്ല, അപ്പോൾ അതിൻ്റെ ഡെറിവേറ്റീവ് 0 പ്ലസ് ഇവിടുത്തെ ഡെറിവേറ്റീവ് എന്താ 2/2 വരും, ഇൻറ്റു 1 ഇൻറ്റു നബുല²θ നോട്ട്. അപ്പോൾ അടുത്ത ടേമിൽ എന്താണ്, അതാണ് നബുല², വന്ന തീറ്റ നോട്ടല്ല തീറ്റ എൻ ആണ് കേട്ടോ. ദെൻ അതുപോലെ തന്നെ എന്താ ഇതിൻ്റെ ഡെറിവേറ്റീവ്, ഇതിൻ്റെ ഡെറിവേറ്റീവ് എന്താ ഉണ്ടാവുക, 6u + 6/6, 6 വെട്ടിപ്പോയിട്ട് യു പ്ലസ് 1 എന്ന് കിട്ടും. അത് യു പ്ലസ് 1 തീറ്റ ക്യൂബ് നബുല ക്യൂബ് തീറ്റ നോട്ട് എന്ന് വന്നത് നബുല ക്യൂബ് തീറ്റ എൻ. സോ വി ഗെറ്റ് 1.2 ഹോൾ ക്യൂബ് ഇൻറ്റു 0.30 മൈനസ് ഇത് യു പ്ലസ് 1 എന്താവും, -1.5 + 1 ദാറ്റ് ഈസ് -0.5 എന്നാവും. നമ്മൾ കിട്ടിയിട്ടുള്ളത് സോ വി ഗെറ്റ് ദ ആൻസർ 7.25. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യത്തിലേ ഉള്ളൂ, നമുക്ക് എന്ത് ചെയ്യണം, ടേബിളിനകത്തില്ലാത്ത വാല്യൂ ആണ് തരുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, യു നമ്മൾ 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യില്ല. യുവിൻ്റെ വില നമുക്ക് തന്ന വാല്യൂ ഏത് പോയിന്റിലാണോ കണ്ടത്, x=0.5 കാണുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, u = x - xn/h കൊടുക്കും, യുവിൻ്റെ വില കണ്ടുപിടിക്കും, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഓക്കെ, താങ്ക് യു.